ഹലോ എവരുവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺബർ ഇൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല എൻ്റെ മുടി ആകെ നരച്ചുപോയി ഇപ്പം ഈ ചെറുപ്പക്കാർ പയ്യൻസ് പിള്ളേരൊക്കെ ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ താടിയൊക്കെ നരച്ചു ഡോക്ടറെ ആകെ ഇവിടെ എല്ലാം നരച്ചു വരുന്നു എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇത്ര പെട്ടെന്ന് പ്രായമാകുന്ന പോലെയാണ് കണ്ടോ എൻ്റെ കണ്ണ കണ്ടില്ല എൻ്റെ കണ്ടാൽ തന്നെ നല്ല പ്രായം തോന്നിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയില്ല ആകെ അത് നരച്ച് പോയല്ലോ ഇതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം നേരായിട്ടും ഇത് ഏതൊരു ഏജ് ഗ്രൂപ്പിനും വരുന്നൊരു പ്രശ്നമാണ് പക്ഷേ സാധാരണ നമ്മുടെ ഈ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത് മുടിയിലുള്ള അതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ഈ പ്രശ്നങ്ങൾ കൂടും അതായത് ഏജ് ആകുന്ന അനുസരിച്ചാണ് സാധാരണ ഉണ്ടാകാറ് പക്ഷേ ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ തന്നെയെന്ന് വെച്ചാൽ ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഈ അകാല നിര എന്നൊക്കെ പറയാറല്ലേ അങ്ങനെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണം അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അറുപത് വയസ്സിനാണ് മുടി നരക്കുന്നതെങ്കിൽ അത് പിന്നെയും നമ്മുടെ യംഗർ ജനറേഷൻ അടുത്ത ജനറേഷൻ ആകുമ്പോഴത്തേനും അതിൽ നിന്ന് പ്രായം ഒരു പത്തോ ഇരുപതോ വയസ്സൊക്കെ കുറയും പിന്നെ ഒരു നാൽപ്പത് വയസ്സിലേക്ക് എത്തും പിന്നെ ഒരു ഇരുപത് വയസ്സിലേക്ക് എത്തും അങ്ങനെ ഇങ്ങനെ കുറഞ്ഞോണ്ട് വരികയാണ് കാരണം ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നര തുടങ്ങുകയാണ് ഇപ്പോൾ പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് മുടി നരയ്ക്കുന്നത് ഒരു ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് അപ്പോൾ അങ്ങ് അന്ന് നമ്മളൊരു ഐ ടി ജോലിയോ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കോളർ ജോലിയോ ഒന്നും അധികമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൃഷി കാര്യങ്ങളൊക്കെ ആയാലും ഭൂരിഭാഗ സമയങ്ങളിലും അപ്പോൾ ആകെ അവർക്ക് പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ കാട്ടുപന്നി വരുമോ കാട്ടാന വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെൻഷനുകളാണ് അവർക്ക് ഭൂരിഭാഗം ഉണ്ടായിരുന്നത് പിന്നെ വിശക്കുന്നതിന് എന്താ ചെയ്യേണ്ടത് ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ രീതികൾ അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി എൽ കെ ജി വരുമ്പോഴത്തേനും അന്നേരം ടെൻഷൻ തുടങ്ങും ആ മറ്റു കുട്ടികൾ നന്നായിട്ട് ആൻസർ ചെയ്യുന്നു എൻ്റെ മോൻ്റെ ആൻസർ ചെയ്യുന്നില്ല നന്നായിട്ട് അതേപോലെ അത് ഒന്നാം ക്ലാസ് വരുമ്പോഴത്തേനും പഠിക്കുന്ന രീതിയിൽ ഒക്കെയുള്ള ടെൻഷനായി കൊച്ചിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇങ്ങനെ വരുന്ന ആ കൊച്ചിനെക്കാട്ടിലും ആ കുട്ടിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്ന മാതാപിതാക്കൾക്കാണ് അവർക്ക് ചിലപ്പോൾ എത്രയാണ് ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സേ കാണത്തുള്ളൂ പക്ഷേ ഈ ടെൻഷന് കാരണം ഇവരുടെ മുടി നരയ്ക്കും കാരണം ഈ ടെൻഷൻ്റെ ലെവലെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഒരു അറുപത് എഴുപത് എൺപത് വയസ്സുകളിൽ മുടി നരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ രീതിയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇരുപത് വയസ്സ് തൊട്ട് തന്നെ മുടി നരയ്ക്കാൻ തുടങ്ങി ഒത്തിരിയേറെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇപ്പോൾ മുടി നരയ്ക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്ട്രെസ് ലെവലിൻ്റെ രീതി മാറും ചില അറിയാലല്ലോ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അമ്പത് വയസ്സായപ്പോഴാണ് അവർക്ക് മുടി നരച്ചത് എനിക്കിപ്പോൾ ഇരുപത് വയസ്സേ ആയതേ ഉള്ളൂ എനിക്കിപ്പോൾ മുടി നരയ്ക്കാൻ തുടങ്ങി കാരണം എന്താണ് സെയിം ഈ നമ്മുടെ സ്ട്രെസ് ലെവലിങ്ങനെ കൂടി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മെലനസൈറ്റിസ് കുറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മുടെ ഈ മുടി മുടികളിൽ അടിഞ്ഞു കൂടുന്നത് കാരണം ഈ ഹൈഡ്രോബൻ ഹൈഡ്രോജൻ പെറോക്സൈഡ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മുടി നരച്ചു വരുന്നത് അപ്പോൾ പല ആളുകളും വന്ന് പറയാറുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മുടി നരയ്ക്കുന്നുണ്ട് പെട്ടെന്ന് മുടി പൊഴിയുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യുന്നു പല രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമാ നടന് അതേപോലെ കമ്പനിക്കും മുടി വളരാതെന്ന് പറഞ്ഞു വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ ഫൈൻ വീണു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതേപോലെ അത് ഇങ്ങനെ കാണും ഇപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ട് ഈ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് സൗന്ദര്യം നിങ്ങളെ തേടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ നടൻ ആ ഒരു സ്റ്റാർ ഡിലേക്ക് വന്നത് സോപ്പ് ഉപയോഗിച്ചിട്ടല്ല പക്ഷേ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത് ആ ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് സോപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ചില സിനിമാ നടികളിലെ ഷാംപൂവിൻ്റെയൊക്കെ അഡ്വെർടൈസ്മെൻറ്റ് കാണാൻ കാണാറില്ലേ അവരുടെ നോർമലായിട്ട് അവർക്ക് അത്രയും മുടിയുമില്ല ആ മുടിക്കത്ര ഭംഗിയുമില്ല പക്ഷേ ഈ ഷാംപൂവിൻ്റെ എണ്ണയുടെ ഒക്കെ അഡ്വെർടൈസ്മെൻ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള രസ ഭയങ്കര രസമാണ് ആ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയൊന്നും കാണത്തില്ല എന്നാലും നമ്മൾ ചെയ്യും ആ എന്നാലൊന്നും നോക്കിയേക്കാം എന്ന രീതിയിൽ അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ഈ മുടി ഒഴിയുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനും എന്തുകൊണ്ടാണ് ഈ അകാല വര ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേ ഹെയർ വരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രായമായി അനുസരിച്ച് വരുന്നതിൻ്റെ ആണ് നേരമായിട്ടും നമ്മൾ ഈ മെലസൈറ്റിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇതെന്തുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നോക്കേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എസിഡിറ്റി ലെവൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അതായത് നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ വയർ കമ്പിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ് എസിഡിറ്റി ലെവൽ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുടി മുടിപൊഴിച്ചിലുണ്ടാകുന്നതും നര കാണുന്നതും ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഗ്രേ ഹെയർസ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഒന്ന് അസിഡിറ്റിയാണ് അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റിലെ പ്രശ്നം ക്ലിയർ ആയിട്ട് വേണം മറ്റു എണ്ണകളും ഡൈയും ഒക്കെ തേക്കാനായിട്ട് അല്ലെങ്കിൽ ദൈ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയേ ഉള്ളൂ വേറൊരു ഉപയോഗവും കിട്ടത്തില്ല ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ഈ അകാല നിരയും മുടിപൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷൻ പി സി ഒ ഡി ഓവേരിൻ സിസ്റ്റ് റിലേറ്റഡായിട്ടുള്ള കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ മുടിപൊഴിച്ചിലുണ്ടാകും അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടിപൊഴിച്ചിലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് രണ്ട് മുടി കാണുന്നു എന്നുള്ളതല്ല മുടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മുടി എല്ലായിടത്തും കാണും നമ്മൾ തോർത്തിയാൽ മുടി കാണും തലവണയിൽ മുടി കാണും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മുടിപൊഴി മുടികൾ കാണുമ്പോഴാണ് നമ്മളതിനെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് തിന്നായിരിക്കും മുടിയൊക്കെ കാരണം ഇതിനകത്ത് ന്യൂട്രീഷനായിട്ടുള്ള സപ്ലിമെൻസ് ഒന്നും കിട്ടത്തില്ല അപ്പം തൈറോയിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയിട്ട് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് മാത്രം നോക്കിക്കൊണ്ടിരിക്കും അത് നോക്കുമ്പോൾ തന്നെ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരും ആരും ആൻറ്റിബോഡിക് ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പോകത്തില്ല കാരണം എന്നു വെച്ചാൽ ഭൂരിഭാഗ ആളുകളുടെ തൈറോയിഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെല്ലാ രീതിയിലുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട് എപ്പോഴും അവരുടെ ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഒക്കെ നോർമലായിരിക്കും മെഡിസിനും എടുക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ കോംപ്ലിക്കേഷൻ മാറുന്നില്ല ഈ തൈറോയിഡ് എടുക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും മുടിപൊഴിച്ചിലുണ്ട് വെയിറ്റ് കൂടുന്നതുണ്ട് ക്ഷീണമുണ്ട് മസിൽ ഉരുണ്ട് കയറ്റവും ഉണ്ട് ജോയിൻറ്റ് പെയിൻസുണ്ട് ഈ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പം സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് ഇതെല്ലാം പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിബോഡിയുടെ അളവ് നല്ല അളവിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിന് ചിലപ്പോൾ ഡയറ്ററി സപ്ലിമെൻ്റ്സിൻ്റെ രീതിയിലോ ഡയറ്ററി വേരിയേഷൻസ് നമ്മൾ ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുന്ന അനുസരിച്ചായിരിക്കും അതിൻ്റെ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് പി സി ഒ ഡി കണ്ടീഷനാണോ തൈറോയിഡ് കണ്ടീഷൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് മുടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഇതിന് കാരണം എന്നാണ് കാരണം ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ ആവി ഉള്ളത് ഭക്ഷണം എന്ന് പറയുന്നത് ഇറച്ചി മീൻ മുട്ട പാൽ തൈര് മോര് പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ നട്ട്സ് ചെറുപയർ വൻപയർ കടല മുതിര ഉഴുന്ന് പരിപ്പ് പറയുന്ന സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പോഷകങ്ങളുള്ളത് ഇതിന് പകരം നമ്മൾ ഇതിൻ്റെ അളവ് കുറയുകയും പുട്ട് ഇടിയപ്പം അട ചപ്പാത്തി പൊറോട്ട പൂരി അതേപോലെ കപ്പ ചേമ്പ് ചേന കാച്ചിൽ ചോറ് ഈ കാര്യങ്ങളുടെ അളവാണ് നമ്മൾ കൂട്ടുന്നത് അപ്പോൾ ഈ അളവ് കൂടുന്ന അനുസരിച്ച് ഹോർമോണൽ ഇംബാലൻസ് ശരീരത്തിലുണ്ടാകും അതിനനുസരിച്ചാണ് ആദ്യം നമ്മൾ ഫൈബ്രോയിഡോ പി സി ഒഡിയോ അങ്ങനെ എന്തെങ്കിലും ആദ്യം തുടങ്ങുകയും പിന്നെ അത് ഫാറ്റ് ലിവറിലേക്ക് മാറുകയും പിന്നെ അത് തൈറോയിഡിലേക്ക് മാറുകയും പ്രമേഹത്തിൽ മാറുകയും ബ്ലോക്കുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ എൻ്റെ അതിൻ്റെ അളവ് കുറച്ചെങ്കിൽ മാത്രമേ ഈ കാര്യത്തിനൊരു തീരുമാനം നടക്കത്തുള്ളൂ അതുകൊണ്ട് മുടിയുടെ പ്രശ്നമെന്ന് പറയുന്നത് ഉടനെ നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണ തൂത്തത് കൊണ്ടോ എന്തെങ്കിലും ഒരു ഷാംപു മാറി ഉപയോഗിക്കുന്നുണ്ടോ ശരിയാവത്തില്ല ഇനി ഡാൻഡ്രഫ് അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് റിലേറ്റഡ് അതായത് സ്കാൾപ്പിൻ്റെ സ്കാൽപ്പ് ഡ്രൈനസ് വരുന്നത് ഒരു ഫംഗൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് നമ്മൾ ഈ ചീപ്പ് മാറ്റി ഉപയോഗിക്കുന്ന ആളുകൾ ഒരേ ചീപ്പ് പലരും ഉപയോഗിക്കുന്നത് അതേപോലെ ഒരു തോർത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് തോർത്ത് അവർക്ക് അവരുടേതായ എല്ലാം ഒരേ രീതിയിലുള്ള തോർത്തുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും ഡാൻഡ്രഫ് റിലേറ്റഡ് കണ്ടീഷന് നല്ലത് ഡാൻഡ്രഫിന് അതിൻ്റേതായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അത് കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ ക്ലിയർ ആകും അതാണ് ഇനിയുള്ളത് ആൽക്കഹോൾ മദ്യപാനത്തിൻ്റെ അളവ് കൂടുന്നത് ഇപ്പം മദ്യപാനം എന്ന് പറയുന്നത് മദ്യപാനികൾ എന്നല്ല ഉദ്ദേശിക്കുന്നത് മദ്യപാനം എന്ന് പറയുന്നത് ബോഡിയിലെ ഡി വാട്ടർ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേത്തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡീഹൈഡ്രേഷൻ തുടങ്ങും ഡീഹൈഡ്രേഷൻ കഴിഞ്ഞാൽ മുടി മുടിവൊഴിച്ചിലും അകാല നിറയും ഉണ്ടാകും മെയിനായിട്ടുള്ള ആൽക്കഹോൾ പ്രശ്നങ്ങളാണ് സ്മോക്കിംഗ് ഉള്ള ആളുകൾ നിങ്ങൾ സ്മോക്കിംഗ് സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളെ അതായത് ബാഡ് ബ്രെത്തായിരിക്കും വായിലൊരു ദുർഗന്ധമായിരിക്കും സ്മോക്കിങ്ങിൻ്റെ അതായത് പുകവലിയുടെ ആ ഒരു സ്മെല്ല് ഇത് തന്നെ ആയിരിക്കും മുടിയിലും വരുന്നത് നമ്മൾ ആ നമ്മൾ നോക്കുന്നത് എന്താണ് ആ ഡ്രസ്സിലും മുടിയിലാണ് ഏറ്റവും കൂടുതൽ ഈ പുകവോലിയുടെ സ്മെല്ലുണ്ടാകുന്നത് ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കും വായിലൊക്കെ ചുയങ്കം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മാനേജ് ചെയ്ത് നിൽക്കും പക്ഷേ ഈ ഡ്രസ്സിൻ്റെ സ്മെല്ല് പോകത്തില്ല മുടിയുടെ സ്മെല്ല് പോകത്തില്ല ഇങ്ങനെ അടുപ്പിച്ച് കുറേ നാളുകളായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആസിഡിറ്റി ലെവൽ വളരെ കൂടുകയും ഈ ഹൈഡ്രോജൻ പെറോക്സൈഡൻ ഡെപ്പോസിഷൻ വളരെ കൂടുതൽ ആയിട്ട് ഈ മുടിയിൽ കാണുകയും ചെയ്യും അപ്പം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മതി ആർക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഉറക്കക്കുറവാണ് അടുത്ത പ്രശ്നങ്ങൾ ഈ ഉറക്കക്കുറവ് എന്ന് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഇങ്ങനെ മാറും ചിലപ്പം പകൽ ഡ്യൂട്ടി ആയിരിക്കും വൈകുന്നേരം ഡ്യൂട്ടി ആയിരിക്കും മിഡ് നൈറ്റ് ആയിരിക്കും ഏർലി മോർണിംഗ് ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഷിഫ്റ്റ് ഡ്യൂട്ടികൾ വരുന്ന അനുസരിച്ച് ഈ രീതികളൊക്കെ മാറും ചില ആളുകളിൽ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം കറക്റ്റാകാതെ വരുമ്പോൾ മുടിപൊഴിച്ചിലെ പ്രശ്നങ്ങളും അകാല ഉണ്ടാകും ഇതൊക്കെ മെയിൻ ബേസിക്കായിട്ട് ചില ആളുകളുടെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മെഡിസിൻസ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ കൊണ്ട് തന്നെ ഈ അകാലനിരയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെയാണ് മെയിൻ 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 കാരണങ്ങൾ അപ്പോൾ എപ്പോഴും സൊല്യൂഷൻ നോക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു എണ്ണ ഏതെങ്കിലും ഒരു ഷാംപൂ ഏതെങ്കിലും ഒരു സോപ്പ് ഏതെങ്കിലും ഒരു ഡൈ ഇതൊക്കെയാണ് നമ്മൾ സൊല്യൂഷനായിട്ട് കാണുന്നത് ഇതുകൊണ്ട് കാര്യമില്ല ഇനി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഈ സ്കാൽപ്പിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതും അതേപോലെ ഈ തലയിൽ നീരറക്കുമെന്നൊക്കെ പറയുന്നില്ല തലയിലങ്ങനെ നീരിറങ്ങത്തില്ല എന്നാലും നമ്മൾ സാധാരണ പറയാറില്ലേ വേറെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഹെൽമെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് ഫുള്ള് കവർ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്നവർക്ക് ക്യാപ്പ് എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഈ അകാല നിരയിൽ മുടിപൊഴിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മുടിയെ വിടുക അതങ്ങനെ നല്ല കാറ്റ് കയറണം വേർക്കുന്ന അധികം പാടില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് ഇതൊക്കെയാണ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അകാല നിരയെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ഇന്നത്തെ ഡിസ്കസ് ചെയ്തു ഇനി ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പോഷകം നിറഞ്ഞ ഭക്ഷണക്രമമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രോട്ടീൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അതാണ് ഈ ഇറച്ചി മീൻ മുട്ടയും ഷെൽഫിഷുകളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ പുളിയുള്ള ഫ്രൂട്ട്സുകൾ വളരെ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫ്രൂട്ട് ഉൾപ്പെടുത്തുക അതിപ്പോൾ നോർമലായിട്ട് വാട്ടർ വാട്ടർ മെലനോ പപ്പായോ പൈനാപ്പിളോ ആപ്പിളോ ഓറഞ്ച് മുസമ്പി സാധനങ്ങളോ എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഏതെങ്കിലും ഒരെണ്ണം ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പേരൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പഴങ്ങൾ ിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന പറയുന്നത് പേരക്കയാണ് പേരക്ക എന്നാണ് ഏറ്റവും ഭൂരിഭാഗം വൈറ്റമിൻ സി നല്ല അളവിലുള്ള ഒരു ഇതാ ഒരു ഫ്രൂട്ടാണ് അതേപോലെ ഡേറ്റ്സ് അതേപോലെ തേൻ ഇതൊക്കെ വളരെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ എപ്പോഴാന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് മാനേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ ഉണ്ടാകുന്ന അകാലനിരയുടെ കണ്ടീഷനെ ഈ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും ഈ വായൽ ബാഡ് വൃത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഒത്തിരിയേറെ ആളുകൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുകയും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയും ചോ ചുങ്കം കഴിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെന്താന്ന് പറഞ്ഞാൽ ഗട്ട് ആയിട്ടുള്ള കാര്യമാണ് കുടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ കുടലിൻ്റെ പ്രശ്നത്തിൽ ഈ ഗട്ട് റിലേറ്റഡായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഹെൽത്തി ബാക്ടീരിയാസ് കുടലില്ലാതെ വരുമ്പോൾ ഇത് നേരെ നമ്മുടെ ആസിഡിറ്റി ലെവൽ കൂട്ടുകയും മുടിപൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് അകാല നിര എത്ര പെട്ടെന്നാണെന്നറിയുമോ മുടിയൊക്കെ നരച്ച് വരുന്നത് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്ന എന്താണ് കുടൽ നല്ല ഇൻറ്റസ്റ്റൈനൽ ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അപ്പോൾ അതിനെന്താ പറഞ്ഞാൽ ഹെൽദി ബാക്ടീരിയാസ് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യണം ഇപ്പോൾ പുളിയില്ലാത്ത തൈര് നല്ലൊരു ഓപ്ഷനാണ് പഴങ്ങഞ്ഞ് നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ മാനേജ് ചെയ്യാനുണ്ട് ഫാറ്റി ആസിഡ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് അതായത് ഞാൻ ഇവിടെ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ആൾക്ക് ആദ്യം കൊടുക്കുന്നൊരു കാര്യം മൂന്നെണ്ണമാണ് ഒന്ന് വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂള് ലൈക്കോപ്പീൻ എന്ന് പറയുന്നൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഒമേഗ ത്രീ എന്ന് പറയുന്നൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇത് മെയിനായിട്ട് ഈ ഒമേഗ ത്രീ എന്ന് പറയുന്ന ഫിഷ് ഓയിൽ ആണ് ഇത് തൗസൻഡ് മില്ലിഗ്രാം ഡോസേജിൽ രാവിലെയും വൈകിട്ട് പോയിട്ട് ഈ ബ്ലോക്കുള്ള ആളുകൾ അകാലനിരയുള്ളവരെ ശ്വാസമുട്ടലുള്ളവർ ജോയിൻറ് പെയിൻസ് ഉള്ളവർ ഉന്മേഷക്കുറവുള്ളവർ ഇവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞേച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ അലൈവിറ തൂക്കുവോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾസ് നമ്മുടെ സ്കാലപ്പിലേക്ക് തൂത്ത് മസാജ് ചെയ്യുവോ ബദാം ഓയിൽ സ്കാലപ്പിലേക്ക് തൂത്ത് മസാജ് ചെയ്യുവോ ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിന് മുമ്പ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് എന്താണ് തൈറോയിഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം വൈറ്റമിൻ ഡിയുടെ കുറവില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പ് വരുത്തണം കാരണം വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറയുകയാണ് എനിക്ക് രാത്രിയൊക്കെ നെഞ്ചിടിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ രാത്രി തന്നെ കാർഡിയോളജിസ്റ്റിനെ കാണാൻ ഓടി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടു കാരണം എന്നാന്ന് വെച്ചാൽ വൈറ്റ് എന്നിട്ട് ഇത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് മറവിയുടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ശരിയാണ് മറവിയുടെ പ്രശ്നം ആര് ആലോചിച്ച് നോക്കത്തൊന്നുമില്ല ആരെങ്കിലും ചോദിച്ചാലേ മനസ്സിലാവുക അവർ ആലോചിക്കുന്നത് ശരിയാണല്ലോ എനിക്ക് പല സമയങ്ങളിലായിട്ട് പല കാര്യങ്ങളും മറക്കുന്നുണ്ടല്ലോ എന്ന് മറക്കുന്നത് അപ്പം മറവിയുടെ പ്രശ്നങ്ങൾ നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നത് ഈ പല്ലിൻ്റെ ഉണ്ടാകുന്നത് ഡിസ്കിൻ്റെ പ്രശ്നം കഴുത്ത് നടു കൈ ആ പ്രശ്നങ്ങൾ കൈയും ഒക്കെ മരവിച്ച് വരുന്നത് ജോയിൻറ്റ് പെയിൻസ് തേയ്മാനം മസിലിൻ്റെ കട്ടുകിഴപ്പ് ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ഇതൊന്നും നോക്കാതെ നമ്മൾ നേരെ എന്ത് ചെയ്യും പല പല കാര്യങ്ങളിലേക്കായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് മുടി നരയ്ക്കുന്ന കണ്ടീഷന് മുടി പൊഴിച്ചിൽ കണ്ടീഷന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ്റെ കുറവുണ്ടോ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ അതേപോലെ പി സി ഒ ഡി റിലേറ്റഡ് കാര്യമുണ്ടോ ആർത്തവ ക്രമക്കേടുകളുണ്ടോ ആ പിന്നെ വെയിറ്റ് കൂടുന്നതായിട്ട് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആസിഡ് ലെവൽ നെഞ്ചരിച്ചിലും പൊളിച്ചു കേട്ടിലോ വയർ കമ്പിക്കലുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതായാലും ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഷാമ്പൂ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ക്ലിയറായി വരും കാരണം ഒരു ദിവസം പത്തമ്പതോളം മുടി വെറുതെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പം പഴയ രീതികൾ വെച്ചിട്ട് എൻ്റെ അച്ഛനമ്മയ്ക്കും ഇത്ര വയസ്സിലാണ് മുടി എനിക്ക് എനിക്കെന്തുകൊണ്ട് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പം നമ്മുടെ സെയിം ടെൻഷൻ തന്നെയായിരിക്കും ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് കാരണം ആ കുട്ടിക്ക് എന്താ ആ ടെൻഷൻ മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് എപ്പോഴും കമ്പാരിസനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതനുസരിച്ച് അവർക്കും അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എൻ്റെ അച്ഛനും അമ്മയുടെയും പ്രീതി സമ്പാദിക്കണം എന്ന് പറഞ്ഞു അവർ ആ ഫുൾ ടൈം ടെൻഷനിലേക്ക് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വെച്ചാല് പോഷക കുറവല്ല അമിത പോഷകമാണ് പക്ഷേ എന്നാന്ന് വെച്ചാൽ വേണമെന്ന് കാര്യങ്ങളൊന്നുമില്ല ഈ ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസും കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ മാഗി ആ നൂഡിൽസ് ഐറ്റംസ് എന്ന് പറയുന്നത് നൂഡിൽസിലൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ യാതൊരു കുഴപ്പവും പക്ഷേ അത് തന്നെ ആകുമ്പോഴേ പ്രശ്നമുള്ളൂ ഇപ്പം നമ്മൾ നൂഡിൽസ് കൊച്ചുക്കുള്ള നൂഡിൽസ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണം അത്രേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം കുറച്ച് ചിക്കൻ പീസ് പീസായിട്ടോ മുട്ടയായിട്ടോ വെജിറ്റബിൾസ് ആയിട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ രൂപത്തിലെങ്കിലവർ കഴിച്ചിരിക്കും ഇപ്പം ഫ്രൈഡ് റൈസ് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഫ്രൈ നമ്മൾ സാധാരണ ഒരു ചോറ് കഴിക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിനകത്ത് പല രീതിയിലുള്ള വെജിറ്റബിൾസ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചമ്മന്യാക്കുമ്പോൾ പല കാര്യങ്ങളും ഇട്ട് മിക്സ് ചെയ്തിട്ട് ചമ്മന്തിയാക്കി കൊടുക്കുക ഇപ്പം നമ്മളിപ്പോൾ എടുത്ത് കളയും അതേപോലെ ക്യാരറ്റ് എടുത്ത് മാറ്റും ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി കഴിക്കുന്നതിന് പകരം എന്താണ് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം പല ചോ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ നെയ്ച്ചോറ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയുണ്ട് പക്ഷേ ഈ പുലാവ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഫ്രൈഡ് റൈസും കാര്യങ്ങളും പോലെ തന്നെ നെയ്ച്ചോറും ഒക്കെ പോലെ തന്നെയാണ് പുലാവില് നമ്മൾ പല വെജിറ്റേബിൾസൊക്കെ ഇട്ടിട്ട് ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ഈ പല രീതിയിലുള്ള ഈ വെജിറ്റേബിൾസ് അരച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാറുണ്ട് ആ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പോഷകങ്ങളും കിട്ടുകയും ചെയ്യും കാരണം നമ്മൾ മാറി മാറി ഇടുമ്പോഴേ പ്രശ്നമുള്ളു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുടി മുടിപൊഴിച്ചിലും അകാല നിരക്കും ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇത് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം കാരണം നമുക്ക് ഡൈ ഉപയോഗിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ എണ്ണ തേക്കണോ അല്ലെങ്കിൽ ഏത് എണ്ണ വേണം വെളിച്ചെണ്ണ മതിയോ ബദാം ഓയിൽ വേണോ എന്നുള്ളതൊക്കെ നമ്മൾ അന്ന് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും കാണും അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം